ഹായ് ഫ്രണ്ട്സ് എൻവേഴ്സ്, വെൽക്കം ബാക്ക് ടു കലവറത്തന്ത്രം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് 5 സെക്കൻഡിൽ എങ്ങനെ നമുക്ക് ഒരു മാങ്ങച്ചാറ് ഉണ്ടാക്കാമെന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നേരിട്ട് പോവാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മുടെ മാങ്ങ നല്ലപോലെ നുറുക്കി അരിഞ്ഞത്, ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ വിനീഗർ, പിന്നെ നമ്മളുടെ എണ്ണ, നല്ലെണ്ണ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കടുകാണ്. അപ്പോൾ കടുക് കൂടി എടുത്ത ശേഷം വേപ്പില, ഇഞ്ചി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇതൊരു 1/2 വെളുത്തുള്ളിയുണ്ട്, പിന്നെ വറ്റൽ മുളക്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടി. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഉലുവപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ കായം പൊടി, പഞ്ചസാര അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര, അതൊരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്, അത് കാരണം ഒരു കറുത്ത കളറാണ്, ഒന്ന് ക്ഷമിക്കണേ. അപ്പം ഇതിൽ ഇത്തിരി നേരം ഒരു മൂടലുണ്ട്, പിന്നെ ശരിയായിക്കോളും ലേറ്റിൻ്റെ, രാത്രിയാണ് എടുത്തത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കടുക് ഇട്ട്, 2 വറ്റൽ മുളക് പൊട്ടിച്ചിട്ട്, കടുക് 1 ടീസ്പൂൺ ഇട്ട്, അതിലേക്ക് 2 വറ്റൽ മുളക് കൂടി പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടു. അതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം പച്ചമുളകിട്ട്, നമ്മളുടെ ഇഞ്ചി കൂടി അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതേ ഒരു കണ്ടീഷനിൽ, ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയ പോലെ ഒന്ന് നേരിയ ഒരു പുളിയുറുമ്പിൻ്റെ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചൊറുക്ക കൂടി ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ ചാറിനനുസരിച്ച് ചൊറുക്ക ഒഴിക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമ്മളെടുത്ത് വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്തു. പഞ്ചസാരയും ഉപ്പും മുളകും മഞ്ഞളും എല്ലാനും കായും ഉലുവയും ഒക്കെ കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം കരിഞ്ഞു പോവും. അപ്പോൾ ചട്ടിക്ക് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഇതൊന്ന് വറവാകും. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. കണ്ട, മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അച്ചാറ് സൂപ്പറായിട്ട് കണ്ട, ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ഒന്ന് വാടുകയും ചെയ്യും, ഇന്ന് തന്നെ നമുക്ക് അത് ഉപയോഗിക്കാനും പറ്റും. അപ്പം നമ്മൾ സദ്യയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വിളമ്പി കിട്ടുന്ന അച്ചാറില്ലേ, അതാണ് ഈ അച്ചാറ്. അപ്പം നമ്മൾക്ക് 3 സെക്കൻഡ് കൊണ്ട് നമ്മൾക്ക് ഈ അച്ചാറ് വീട്ടിൽ എളുപ്പത്തിൽ ഇടുകയും ചെയ്യാം. അധികം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളിരിക്കും, പുറമേ ആണെങ്കിൽ 1 ആഴ്ചയൊക്കെ ഇതേ ടേസ്റ്റിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മളുടെ ഈ അച്ചാറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഓക്കേ, ബൈ.